ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു പെറ്റ്സ് വേൾഡ്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി എത്തിയിരിക്കുന്നത് നമ്മുടെ കൊളനടയിലെ അടുത്ത കാലത്ത് ആരംഭിച്ച ഡിസ്നി ആക്വ പാർക്കിൽ പുതുതായി വന്നിട്ട ഫിഷുകളുടെ സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേ ഷോപ്പിലെ നോർമൽ ഫിഷുകളുടെയും ബേർഡ്സിന്റെയും അതേപോലെ തന്നെ അവർക്ക് ഫാം ഉണ്ടല്ലോ, ആ ഫാമിൽ ഫാൻസി കോഴികളുടെ ഫാമൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരൊക്കെ മറക്കാതെ അതൊന്ന് കാണണേ. ഞാൻ എൻ്റെ പേര് എബി. കട കുളനടയിൽ ഡിസ്നി അക്വ പാർക്ക് ആൻഡ് ഗാർഡൻ. കുളനട എന്ന് പറയുന്നത് പന്തളത്തിനടുത്ത്, പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് എം സി റോഡിലാണ് നമ്മുടെ കട. ഇപ്രാവശ്യം നമ്മൾ കുറേ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഫിഷിൻ്റെ. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആഫ്രിക്കൻ മലാവി ചിച്ചിൽസാണ്. ഈ ചിച്ചിൽസിൻ്റെ നമുക്ക് ഒരു 6-8 വെറൈറ്റി ഉണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളാണിത്. ഇവർക്ക് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇത് വേറെ എങ്ങും തന്നെ കിട്ടാനില്ല. ഈ മീനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്രീഡിംഗ് പെയറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബ്രീഡേഴ്സിന് അല്ലെങ്കിൽ നല്ല ബ്രീഡിങ്ങിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ മീനെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ അതുപോലെ ഇതിനകത്ത് ചിച്ചിൽസിനകത്ത് തന്നെ സ്ട്രോബെറി, പിന്നെ പീകോക്ക്, പീകോക്കിൻ്റെ തന്നെ 3-4 കളർ ഇത് വരുന്നുണ്ട്, പാറ്റേൺ വരുന്നുണ്ട്. അങ്ങനെ ധാരാളം കളക്ഷൻസ് ഉണ്ട്. റെഡ് ഹോസ് ഫേസ് എന്ന് പറയുന്ന ചിച്ചിൽഡ്, ധാരാളം ചിച്ചിൽഡ് പി, അതുപോലെ യെല്ലോ, നമ്മൾ ബനാന മോർഫ് എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ്, അതിൻ്റെ വലിയ ബ്രീഡിങ്ങിന് പറ്റുന്ന സൈസിലുള്ള മീനുകൾ വന്നിട്ടുണ്ട്. നല്ലൊരു കളക്ഷൻ ചിച്ചിൽസിൻ്റെ തന്നെ ഉണ്ട്. പുതിയ വളരെ റെയറായിട്ടുള്ള മീനുകളാണ് അതെല്ലാം. പിന്നെ നമുക്ക് നോർമലി അലിഗേറ്റർ ഗാർ, 1 അടി മേളിൽ വരുന്ന അലിഗേറ്റർ ഗാറിന് 1250 രൂപ ആ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടോസ എന്ന് പറയുന്ന ഒരു മീനുണ്ട്, ഫ്രണ്ടോസ, അത് അതിൻ്റെ സ്റ്റോക്കുണ്ട്. അത് വളരെ റെയറാണ്, പലയിടത്തും സ്റ്റോക്ക് കാണത്തില്ല, 1-2 കടകളിലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഫ്രണ്ടോസയുണ്ട്. അതുപോലെ ബ്ലൂ ഡോൾഫിൻ എന്ന് പറയുന്ന ഫിഷ്, ഇതെല്ലാം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫിഷുകളാണ്. പിന്നെ നമുക്ക് അരവണ, അങ്ങനത്തെ ഫിഷുകളുണ്ട്. ജയൻ്റ് ഗൗരാമിയുണ്ട്. അതൊക്കെ പല സൈസിലുള്ള, പല റേറ്റിലുള്ള ജയൻ്റ് ഗൗരാമിയാണ്. എല്ലാം നമ്മുടെ ഫാമിൽ നിന്നുള്ള, ഈ ജയൻ്റ് ഗൗരയുടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിൽ നിന്ന് വരുന്ന മീനുകളാണ്. നമ്മളത് നല്ല രീതിയിൽ അതിനെ, നമ്മുടെ ഈ സ്റ്റോക്കുണ്ട് ജയൻ്റ് ഗൗരയൊക്കെ. അതുപോലെ നമ്മുടെ ഉള്ളൊരു മോൺസ്റ്റർ ഫിഷിലെ ഒരു ഐറ്റമാണ് ജാക്ക് ഡെംസി എന്ന് പറയും. അതിനൊത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ഫിഷാണ്. അതൊരു 1 പീസിന് 125 രൂപ ആണ് നമ്മുടെ വില. ജാക്ക് ഡെംസ്, ഇത് നമ്മളിത് നോർമൽ ഫുഡ് കൊടുത്താണ് ഇവരെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കിസിംഗ് ഗവരയുണ്ട്. കിസിംഗ് ഗവര സിംഗിൾ പീസ് ആണ് റേറ്റ്, 70 രൂപയാണ് ചെറിയതിന്. അതിൻ്റെ അത് വലുതിന് 100 രൂപ. നല്ല ക്വാളിറ്റി ഫിഷാണിത്. ഏഞ്ചലിൻ്റെ നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ഏഞ്ചൽസിൻ്റെ ഒരു കളക്ഷനുണ്ട്. റെഡ് ടോപ്പ് ഏഞ്ചലുണ്ട്. പിന്നെ അതുപോലെ ഫിനോയി ബ്ലാക്ക് ഉണ്ട്. പിന്നെ പ്ലാറ്റിനം ഏഞ്ചലുണ്ട്. ഏഞ്ചലിൻ്റെ നല്ല വെറൈറ്റി, നല്ല ക്വാളിറ്റി ഫിഷിൻ്റെ ഒരു കളക്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ നമ്മുടെ ഗപ്പിയുടെ നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഗപ്പി എന്താണ്, നോർമൽ ഗപ്പി, മിക്സഡ് ഗപ്പി മുതൽ ഹൈബ്രിഡ്, നല്ല ഹൈബ്രിഡ് ഗപ്പികൾ ധാരാളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. പ്ലാറ്റിനം റെഡ്, ബിഗ് ഗിയർ, അതുപോലെ ഫുൾ റെഡ്, അങ്ങനെ പല വെറൈറ്റി, ഒരു 10 വെറൈറ്റിയോളം ഹൈബ്രിഡ് ഗപ്പികളുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുപോലെ റെഡ് സ്പോട്ടഡ് സെവറം, അത് നമ്മുടെ ഫാമിലെ മീനാണ്. റെഡ് സ്പോട്ടഡ് സെവറം നല്ല പല സൈസിലുള്ളതുണ്ട്. ഇത് ചെറിയ സൈസാണ്. ഇതൊരു 4 ഇഞ്ച് ഒക്കെ വലിപ്പം വേണ്ട, 3 ഇഞ്ച്, 3-4 ഇഞ്ചസ്. അതിന് നമുക്ക് 350 രൂപ വിലയാണ് ഒരു പീസിൻ്റെ റേറ്റ്. ഒരു പ്ലാന്റഡ് അക്വേറിയം നമ്മൾ പുതിയതായിട്ട് ഇവിടെ സെറ്റ് ചെയ്തായിരുന്നു. അത് ഇതാണ്. ഇതിൽ നമ്മളിട്ടിരിക്കുന്നത് ചിച്ചിൽസിൻ്റെ 2 വെറൈറ്റികളെയാണ്. ഇത് ബനാന മോർഫും പിന്നെ പീകോക്ക്, പീകോക്കിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ബ്രീഡിങ്ങിന് പറ്റുന്ന ഫിഷുകളാണ്. അതുപോലെ ഫ്രണ്ടോസ എന്ന് പറയുന്നൊരു ഫിഷുണ്ട്.
അത് വളരെ റെയറാണ്. നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് കിട്ടാത്തതാണ്. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫിഷാണ്, അതിൻ്റെ നല്ല ക്വാളിറ്റി ഫിഷാണ്. അതൊരു 4 ഇഞ്ച് ഒക്കെ വലിപ്പമുള്ള ഫ്രണ്ടോസയാണ് നമ്മുടെ കൈവശം ഉള്ളത്. നമ്മുടെ അരവണ ഒരടി മേളിലുള്ള അരവണയാണ്. അത് അതിൻ്റെ വില ഇട്ടിരിക്കുന്നത് 1450 രൂപ. ഒരടി മേളിലുള്ള സിൽവർ അരവണയാണ്. നല്ല 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 ഫിഷാണ്. അതിൻ്റെ വില 1450 രൂപ. അടുത്തത് നമ്മുടെ BSP എന്ന് പറയും, അതായത് ബൾഗേറിയൻ സീൽ പോയിൻ്റ്. നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടഡ് പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിപ്പം അഡൾട്ടായി വന്നിട്ടുണ്ട്. ഈ ഏഞ്ചൽ നല്ല ഡിമാൻഡുള്ള ഏഞ്ചൽ ഫിഷാണ്. ഇത് നമ്മുടെ കയ്യിൽ നല്ലൊരു കളക്ഷനുണ്ട്. നമ്മുടെ കയ്യിൽ അതുപോലെ ക്രേഫിഷിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്. ക്രേഫിഷ് എന്ന് പറഞ്ഞാൽ ലോബ്സ്റ്ററിൻ്റെ ചെറിയ സൈസാണ്. നല്ല നല്ല കളറ് ഉള്ള ടൈപ്പുണ്ട്. ഇത് നമുക്ക് 150 രൂപ മുതൽ 200 രൂപ വരെ ഉള്ള റേഞ്ചിലുണ്ട്. ഇതിൻ്റെ പല കളറുണ്ട്, 4-5 കളറ് ഉണ്ടിത്, 5 വെറൈറ്റി ഉണ്ട്. ക്രേഫിഷിൻ്റെ ഇത് നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇട്ടിരിക്കുന്നത് ഇവിടെ. പക്ഷെ നമുക്കിതിനെ ഒരുമിച്ചിടാം, ഇവർക്ക് ഹൈഡ് ഔട്ടുകൾ കൊടുത്താൽ മതി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇടയ്ക്ക് ഇവരുടെ ഷെല്ല് കളയും. ഷെല്ല് കളയുമ്പോൾ അവരുടെ ബോഡി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മറ്റ് ക്രേഫിഷുകൾ പോയി ഇവരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് അത് അതിന് ഇടത്തുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈഡ് ഔട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇവരുടെ കൈയൊക്കെ അങ്ങ് പോകും. കൈ ഇപ്പം ചിലതിനൊക്കെ നോക്കിയാൽ മതി, ഒരു കൈയേ കാണത്തുള്ളൂ. അതൊക്കെ പക്ഷെ കിളിച്ച് വരും. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ ക്രേഫിഷിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. ആ കൈയൊക്കെ കിളിച്ച് വരും. നല്ല ലൈഫുള്ള ഒരു ഇതാണ്. പിന്നെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആയാലും അത്ര പ്രശ്നമുള്ള ഫിഷല്ല. നമ്മുടെ ഫൈറ്റർ ഫിഷ് നല്ലൊരു കളക്ഷൻ ഫൈറ്റർ ഫിഷ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു മെയിൽ ഫൈറ്റർ വന്നിട്ട് 75 രൂപ മുതൽ നമുക്ക് 400 രൂപ വരെയുള്ള നല്ല ഫൈറ്ററിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട്. നോർമൽ ഫൈറ്റർ കൂടുതലും 100 രൂപയുടെ നല്ല ഫൈറ്ററുകളുണ്ട്. അതിൻ്റെ മേപ്പോട്ട് പല നല്ല, അതായത് ഇപ്പം മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറയുന്ന വെറൈറ്റി, തായ് ഫ്ലാഗ്, അതുപോലെ സലമാണ്ടർ, ഡംബോ ഇയർ, അങ്ങനെ പല വെറൈറ്റി ഫൈറ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു ഫിഷാണ് ജയൻ്റ് ഗൗര. അവർ നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ വരുന്ന ഫിഷാണ്. നല്ല രീതിയിൽ ഇവിടെ ഇത് ആളുകൾ മേടിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസുള്ള, നമ്മൾ നല്ല ഇണക്കമുള്ള ഒരു ഫിഷാണ്. ഇവർക്ക് നല്ല ലൈഫുണ്ട്, 10-25 വർഷം ലൈഫുള്ള ഫിഷാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീറ്റ നമുക്ക് ഇലകളൊക്കെ കൊടുക്കാം. അത് ചേമ്പിൻ്റെ ഇല, അല്ലെങ്കിൽ പായലിൻ്റെ അങ്ങനത്തെ ഇല കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് വളരുകയും ചെയ്യും. നമുക്ക് വീടുകളിലൊക്കെ നല്ല പോണ്ടുണ്ടെങ്കിൽ ഇവരെ ഒരു പേരണ ഇട്ടാൽ നല്ലതായിരിക്കും. ഇത് ഒരു 3-4 വർഷം കൊണ്ടൊക്കെ ഇവർ മെച്ചൂറാകുമ്പോഴത്തേനും നല്ല സൈസ് വരും. ഒരു 4 കിലോ 3-4 കിലോ ഒക്കെ സൈസ് വരുന്ന ഫിഷാണിത്. ഇപ്പൊ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റയറായിട്ട് കാണുന്ന ഫിഷുകളെ മാത്രമാണ്. അല്ലാതെ നമുക്കിവിടെ നോർമലായിട്ട് അലങ്കാര മത്സ്യങ്ങളും ലോക്കൽ മിക്സഡ് ഗപ്പികളും ഹൈബ്രിഡ് ഗപ്പികളും ഒക്കെ ലഭ്യമാണ്. ഓരോന്നും എടുത്ത് കാണിച്ചിങ്ങനെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. മാത്രം ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ ഈ ഡിസ്നി അക്വയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അലങ്കാര മത്സ്യങ്ങളെയും മറ്റു പെറ്റ്സിനെയും വാങ്ങുവാൻ പത്തനംതിട്ട കുളനടയിലെ ഡിസ്നി അക്വ സന്ദർശിക്കുക. അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. നന്ദി.